കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. കൂടാതെ ഇവ വളരെ നല്ല നീന്തൽക്കാരുമാണ്. ആനകളുടെ ഭീമാകാരമായ ഈ ശരീരം തന്നെയാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ അവരെ സഹായിക്കുന്നത്. തുമ്പിക്കൈകൾ സ്നോർക്കലുകളായി ഉപയോഗിക്കുന്നത് കാരണം ശ്വസന തടസ്സം നേരിടാതെ, ക്ഷീണം ഒട്ടും അനുഭവപ്പെടാതെ ദീർഘനേരം നീന്താൻ ഇവയ്ക്ക് സാധിക്കുന്നു. തുടർച്ചയായി 6 മണിക്കൂർ വരെ നീന്താൻ ഇവയ്ക്ക് കഴിയും. കാലുകൾ തുഴയാക്കി പ്രവർത്തിച്ചാണ് ആനകളുടെ നീന്തൽ. ശുദ്ധജലത്തിലും ഉപ്പുവെള്ളത്തിലും ഒരുപോലെ നീന്താൻ ഇവർക്ക് സാധിക്കും. ഒരു ആനക്കുട്ടി ജനിച്ച് കുറച്ചു മാസങ്ങൾക്ക് ശേഷം തന്നെ അമ്മ ആന അതിനെ നീന്താൻ പഠിപ്പിക്കുന്നു. നന്നായി നീന്താൻ പഠിക്കുന്നതുവരെ അമ്മ ആനയുടെ മേൽനോട്ടത്തിൽ തന്നെയായിരിക്കും കുട്ടി ആനയുടെ നീന്തലും. ആനകളുടെ പൂർവികർ മാനറ്റിയെപ്പോലുള്ള അക്വാട്ടിക് ആൻസസ്റ്റേഴ്സ് ആണെന്നാണ് പരിണാമ ചരിത്രം പറയുന്നത്. ഈ ഒരു അക്വാട്ടിക് ലീനിയേജ് ആനകളുടെ നീന്താനുള്ള കഴിവിനെയും തുമ്പിക്കൈ മുകളിലേക്കാക്കി വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള കഴിവിനെയും വിശദീകരിക്കാൻ പാകത്തിനുള്ളതാണ്. എത്ര ആഴവും ഒഴുക്കുമുള്ള ജലാശയമാണെങ്കിലും ആനകൾക്ക് നേരിടാൻ സാധിക്കും. ആരോഗ്യമുള്ള ആനകൾ മുങ്ങി മരിക്കുന്നത് അപൂർവമാണ്. പിന്നെ എന്തെങ്കിലും എക്സ്ട്രീം സിറ്റുവേഷൻസ് വന്നാൽ മാത്രമാണ് അതിനൊരു സാധ്യത. ആനകളുടെ ശരീരത്തിൻ്റെ രൂപകൽപ്പനയും സ്വിമ്മിംഗ് ടെക്നിക്കുകളും സാധാരണ സാഹചര്യങ്ങളിൽ അവയുടെ മുങ്ങിമരണം ഒഴിവാക്കുന്നു. ആനകൾക്ക് വെറുമൊരു വിനോദ ഉപാധി മാത്രമല്ല ഈ നീന്തൽ. സാമൂഹിക ഇടപെടലിനുള്ള ഒരു വേദി കൂടിയായി ആനകൾ ഇതിനെ കണക്കാക്കുന്നു. ഭക്ഷണം തേടിയുള്ള ദേശാടനത്തിനിടയിലാണ് ആനകൾക്ക് മണിക്കൂറുകളോളം ഒരുപാട് ദൂരം നീന്തേണ്ടി വരുന്നത്. പ്രകൃതിദത്തമായ പുഴകളും തടാകങ്ങളുമൊക്കെ ഈസിയായി നീന്തി കിടക്കുന്ന ആനകൾക്ക് പലപ്പോഴും നേരിടേണ്ടി വരുന്നത് മനുഷ്യൻ കുഴിച്ചു വയ്ക്കുന്ന കിണറുകളും കുഴികളുമൊക്കെയാണ്. അതിൽ പെട്ടുപോകുന്ന ഈ പാവം ആനകൾക്ക് സ്വയമേവ അതിൽ നിന്നും രക്ഷപ്പെടാനായി കഴിയുകയില്ല. പ്രകൃതിയിലെ എല്ലാത്തിനെയും അതിജീവിക്കാൻ ശേഷിയുള്ള ഈ ആനകൾ എപ്പോഴും പെട്ടുപോകുന്നത് മനുഷ്യരുടെ ദുഷ്ടപ്രവൃത്തികൾക്ക് മുന്നിൽ മാത്രമാണ്.